ടി പി സെൻകുമാറിനെ ബി ജെ പിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കാനായി എം ടി രമേശ് സെൻകുമാറിന്റെ വീട്ടിലെത്തി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കെ അരുൺകുമാറാണ് ചേരുന്നത്. അരുൺ, രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് സെൻകുമാർ പുറത്ത് പറയുമ്പോൾ തന്നെ ഇക്കാര്യത്തിലുള്ള അഭ്യൂഹങ്ങളും ഇത് സംബന്ധിച്ച ചർച്ചകളും ഒക്കെ സജീവമാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ബി ജെ പി നേതാവിന്റെ സന്ദർശനം. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സെൻകുമാറിന്റെ വിവാദ പരാമർശം അടങ്ങിയ അഭിമുഖം ഏറെ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സെൻകുമാറിന്റെ മുൻ പോലീസ് മേധാവി സെൻകുമാറിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ചും ചർച്ചയായത്. സെൻകുമാർ ബി ജെ പിയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്ക് ഇടെ ഇന്ന് അവരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസ്താവന ഇറക്കിയിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ഡി രമേശ് ഇപ്പോൾ സെൻകുമാറിന്റെ വീട്ടിലെത്തി ചർച്ചകൾ നടത്തുന്നത്. ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പാർട്ടിയിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യാനാണ് ഈ ബി ജെ പി നേതാക്കളുടെ ഈ സന്ദർശനം എന്നാണ് പാർട്ടി നേതാക്കൾ തന്നെ നൽകുന്ന സൂചന. എന്തായാലും ഇപ്പോൾ വീട്ടിലെത്തി ചർച്ചകൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ സെൻകുമാറിന്റെ പരാമർശങ്ങളെ അനുകൂലിക്കുന്ന വിധമായിരുന്നു ബി ജെ പി നേതാക്കളുടെ പരാമർശങ്ങളെല്ലാം. എന്തായാലും ഈ സെൻകുമാറിന്റെ ഈ പരാമർശം ഏറെ വിവാദമാവുകയും സെൻകുമാറിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് സംഘടനകളും വ്യക്തികളും ഡി ജി പിയെ സമീപിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുവരെ പിന്തുണയുമായി നിന്ന ബി ജെ പി നേതാക്കൾ പാർട്ടിയിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് എന്നത് വളരെ നിർണായകമാണ്. പക്ഷേ ഇന്നലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഇല്ല എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ സന്ദർശനത്തിൽ നേതാക്കളോട് അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരിക്കും എന്നതും ഏറെ നിർണായകമായിരിക്കും. അരുൺ, അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ സെൻകുമാറിന്റെ പ്രതികരണം എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് രാവിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇത് സംബന്ധിച്ച് പരസ്യമായി നിലപാട് വ്യക്തമാക്കിയിരുന്നു. സെൻകുമാർ വന്നാൽ സ്വാഗതം ചെയ്യുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളിൽ സെൻകുമാർ എന്തെങ്കിലും നിലപാട് വ്യക്തമാക്കിയിരുന്നു? ഇത് സംബന്ധിച്ച് സെൻകുമാർ നിലപാടൊന്നും ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച നിലപാട് ഇന്നലെ വൈകുന്നേരം ജന്മഭൂമിയുടെ പരിപാടിക്ക് ശേഷം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്, അതിൽ നിന്നും മാറ്റവുമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷവും അദ്ദേഹത്തിന്റെ പ്രതികരണം ആരായാൻ ശ്രമിക്കുന്നുണ്ട്. അതിലും അദ്ദേഹം നിലപാടിൽ മാറ്റം വരുമോ ഇല്ലയോ എന്ന കാര്യം അല്പസമയത്തിനുള്ളിൽ അറിയാൻ വേണ്ടി സാധിക്കും. ശരി, അരുൺ.